നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ കോലിപ്പട ഒരുങ്ങി തന്നെയാണ്. ആ കിരീടം അങ്ങ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള ഒരുക്കത്തിലാണ് അവരെന്ന് ഇന്നലത്തെ താരലേലം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. മികച്ച ബിഡ്ഡിംഗ് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. 8 താരങ്ങളെ അവർ ഇന്നലെ സ്വന്തമാക്കുകയുണ്ടായി. ഗ്ലെൻ മാക്സ്വെൽ ഉണ്ട്, കെയിൽ ജാമീസൺ ഉണ്ട്. അങ്ങനെ വമ്പൻ താരങ്ങളെ അവർ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. ഒപ്പം പറയേണ്ട ഒരു കാര്യം, മലയാളി താരങ്ങൾ രണ്ടുപേർ ഇന്നലെ അവരുടെ സ്ക്വാഡിലേക്ക് വരികയുണ്ടായി. മുഹമ്മദ് അസറുദ്ദീനും സച്ചിൻ ബേബിയും ഇനി കളിക്കുക. തീർച്ചയായിട്ടും RCBയുടെ ജേഴ്സിയിലാണ്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇന്നലെ RCB സ്ക്വാഡിലേക്ക് എത്തിച്ചത് എന്ന്. കെയിൽ ജാമീസന് 15 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് അവർ ടീമിലേക്ക് എത്തിക്കുന്നത്. ഗ്ലെൻ മാക്സ്വെല്ലിന് കൊടുത്തത് 14.25 കോടി രൂപ. ഡാനിയൽ ക്രിസ്റ്റിന് കൊടുത്തത് 4.8 കോടി രൂപ. വമ്പൻ തുകകളാണ് ചെലവഴിച്ചത്. അതിനെക്കുറിച്ച് ഇന്നലെ RCBയുടെ ടീം അധികൃതർ പറഞ്ഞത്, ആ എക്സ് ഫാക്ടർ പ്ലെയേഴ്സിനെ ഞങ്ങൾക്ക് വേണമായിരുന്നു, അതിനുവേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ബിഡിങ്ങിലേക്ക് പോയത് എന്ന്. ഏതായാലും വമ്പൻ താരനിര അവർ ഇന്നലെ സ്വന്തമാക്കിയിരിക്കുന്നു. കൂടെ സച്ചിൻ ബേബി, രജത് പറ്റിദാർ, മുഹമ്മദ് അസറുദ്ദീൻ, സായൂഷ് പ്രദേശായി, KS ഭരത് എന്നിവരെ 20 ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ടും അവർ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നലത്തെ ആ ഒരു ബിഡിങ്ങോടുകൂടി അവരുടെ ടീമിലെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഗ്ലെൻ മാക്സ്വെൽ ടീമിലേക്ക് വരുന്നതോടുകൂടി മിഡിൽ ഓർഡറിൽ വിരാട് കോഹ്ലി അതുപോലെ ABD ഈ രണ്ടുപേരെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു രീതിയിൽ നിന്ന് RCB മാറുകയാണ് എന്നർത്ഥം. കെയിൽ ജാമീസൺ വരുന്നതോടുകൂടി ഒരു പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ ടീമിലേക്ക് വരുന്നു. അത് അവർക്ക് വളരെ വലിയ രൂപത്തിൽ ഗുണം ചെയ്യും. ഇനിയിപ്പോഴുള്ളൊരു പ്രശ്നം, ഒരു ഗ്യാപ്പ് എന്തെങ്കിലും ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ഇന്ത്യൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാന്റെ കുറവാണ് എന്നുള്ളതാണ്. അത് അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലത്തെ താരലേലത്തിൽ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 0.35 കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത്. ഏതായാലും അവരുടെ ആ ഒരു സ്ക്വാഡിലേക്ക് ഒന്ന് പോകാം. വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, മുന്നിൽ നിന്ന് നയിക്കാൻ കോഹ്ലിയുണ്ട് എന്നർത്ഥം. ഒപ്പം ABD, ആദം സാംബ, ഡാനിയൽ ക്രിസ്റ്റ്യൻ, ഡാനിയൽ സാംസ, ദേവദത്ത് പടിക്കൽ, ഗ്ലെൻ മാക്സ്വെൽ, ഹർഷൽ പട്ടേൽ, ജോഷുവ ഫിലിപ്പ്, കെയിൻ റിച്ചാർഡ്സൺ, KS ഭരത്, കെയിൽ ജാമീസൺ, മുഹമ്മദ് അസറുദ്ദീൻ, മുഹമ്മദ് സിറാജ്, നവദീപ് സൈനി, പവൻ ദേശ്പാണ്ഡെ, രജത് പട്ടിദാർ, സച്ചിൻ ബേബി, ഷെഹബാസ് അഹമ്മദ്, സായുഷ് പ്രഭുദേശായി, വാഷിംഗ്ടൺ സുന്ദർ, യശ്വേന്ദ്ര ചാഹൽ. മോശമല്ലാത്ത ഒരു സ്കോഡാണ്, തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് ആണ്. കാരണം വിരാട് കോഹ്ലിക്കൊപ്പം ABDയും ഗ്ലെൻ മാക്സ്വെല്ലും കൂടി ചേരുമ്പോൾ അതൊരു വല്ലാത്ത ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പായി മാറുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇത്തവണ ആ കിരീടം അങ്ങ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.